ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഡെയിലി സിമ്പിൾ ആൻഡ് ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഉറക്കെ പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് വരികയാണല്ലേ. നമുക്കിന്നും പോകാം സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകളിലൂടെ. നാം സാധാരണ നമ്മുടെ സംഭാഷണത്തിൽ നാം ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നല്ലേ. അത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. നിങ്ങൾ എവിടെ താമസിക്കുന്നു? Where do you live? നിങ്ങൾ എവിടെ താമസിക്കുന്നു? നീ എവിടെ നിന്ന് വരുന്നു? Where are you from? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ അവിടെ എങ്ങനെ എത്തും? How can I get there? ഞാൻ അവിടെ എങ്ങനെ എത്തും? അവിടെ എത്താൻ എത്ര സമയമെടുക്കും? How long will it take to reach there? അവിടെ എത്താൻ എത്ര സമയമെടുത്തു? How long did it take to reach there? അവിടെ എത്താൻ എത്ര സമയമെടുത്തു? നിനക്കായി ഞാൻ എത്ര നേരം കാത്തിരിക്കണം? How long should I wait for you? നിനക്കായി ഞാൻ എത്ര നേരം കാത്തിരിക്കണം? നീ എന്തിനാ എന്നെ വിളിച്ചത്? Why did you call me? നീ എന്തിനാ എന്നെ വിളിച്ചത്? ഇത് എൻ്റെ പുസ്തകമാണോ? Is this your book? ഇതെൻ്റെ പുസ്തകമാണോ? എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. I'm not feeling well. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. ഇത് കുറച്ച് ചിലവേറിയതാണ്. It's a bit expensive. ഇത് കുറച്ച് ചിലവേറിയതാണ്. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. I haven't decided yet. കുറേ നാളായല്ലോ കണ്ടിട്ട്. Long time no see. കുറേ നാളായല്ലോ കണ്ടിട്ട്. ചായയേക്കാൾ കാപ്പിയാണ് എനിക്കിഷ്ടം. I prefer coffee to tea. ചായയേക്കാൾ കാപ്പിയാണ് എനിക്കിഷ്ടം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. I don't know what to do. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യണം? What should I do? ഞാൻ എന്ത് ചെയ്യണം? താങ്കളിപ്പോൾ തിരക്കിലാണോ? Are you busy right now? താങ്കളിപ്പോൾ തിരക്കിലാണോ? നീ തമാശ പറയുകയാണോ? Are you kidding? നീ തമാശ പറയുകയാണോ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമോ? Can I ask you something? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമോ? എന്താണ് കാര്യം? What's the matter? എന്താണ് കാര്യം? എത്ര മാത്രമാണിത്? How much is it? എത്ര മാത്രമാണിത്? ബില്ലടിക്കാനുള്ള അവസാന തീയതി എപ്പോഴാണ്? When is the last date to pay the bill? ബില്ലടയ്ക്കാനുള്ള അവസാന തീയതി എപ്പോഴാണ്? നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? What do you mean? നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ പിന്നീട് പറയാം. I will tell you later. ഞാൻ പിന്നീട് പറയാം. നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടമാണോ? Do you like that place? നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടമാണോ? നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടോ? Did you like that place? നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല.
ഐ ഡോണ്ട് എഗ്രി വിത്ത് യു. ഐ ഡോണ്ട് എഗ്രി വിത്ത് യു. ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല. ദയവായി എത്രയും വേഗം വരൂ. പ്ലീസ് കം ആസ് സൂൺ ആസ് പോസിബിൾ. പ്ലീസ് കം ആസ് സൂൺ ആസ് പോസിബിൾ. ദയവായി എത്രയും വേഗം വരൂ. എന്നെ കുറ്റപ്പെടുത്തരുത്. ഡോണ്ട് ബ്ലെയിം മീ. ഡോണ്ട് ബ്ലെയിം മീ. എന്നെ കുറ്റപ്പെടുത്തരുത്. വീണ്ടും ശ്രമിക്കൂ. ജസ്റ്റ് ട്രൈ അഗെയിൻ. ജസ്റ്റ് ട്രൈ അഗെയിൻ. വീണ്ടും ശ്രമിക്കൂ. ശബ്ദം ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് നോയിസ്. ഡോണ്ട് മേക്ക് നോയിസ്. ശബ്ദമുണ്ടാക്കരുത്. ഞാൻ നിന്നെപ്പോലെയല്ല. ഐ എം നോട്ട് ലൈക്ക് യു. ഐ എം നോട്ട് ലൈക്ക് യു. ഞാൻ നിന്നെപ്പോലെയല്ല. ക്ഷമിക്കണം, എല്ലാം എൻ്റെ തെറ്റാണ്. സോറി, ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട്. സോറി, ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട്. ക്ഷമിക്കണം, എല്ലാം എൻ്റെ തെറ്റാണ്. ഞങ്ങളത് പിന്നീട് ചർച്ച ചെയ്യും. വി വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. വി വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. ഞങ്ങളത് പിന്നീട് ചർച്ച ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? Have you ever visited that place? Have you ever visited that place? നിങ്ങൾ എപ്പോഴെങ്കിലും ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? എന്നെ വിളിക്കാൻ മറക്കരുത്. Don't forget to call me. Don't forget to call me. എന്നെ വിളിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. I think you can help us. I think you can help us. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നീ ഞാൻ പറയുന്നത് കേൾക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ലിസൺ ടു മീ. യു ഷുഡ് ഹാവ് ലിസൺ ടു മീ. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഹൗ ലോ ഹാവ് യു ബീൻ ഹിയർ. ഹൗ ലോ ഹാവ് യു ബീൻ ഹിയർ. എത്ര നാളായി ഇവിടെ വന്നിട്ട്? എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഹൗ ലോ ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ. ഹൗ ലോ ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെൻറ്റൻസുകൾ നമുക്ക് ഉറക്കെ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.